സ്വാഗതം രാജ്യത്ത് ആദ്യമായി ഒരു പട്ടാള മേധാവി രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിച്ച് രംഗത്തു വന്നത് പരക്കെ അമ്പരപ്പും പ്രതിഷേധവും ഉയർത്തുന്നു കരസേന മേധാവി ജനറൽ ബിപിൻ റാവത്താണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് നടക്കുന്ന സമരങ്ങളെ വിമർശിച്ച് രംഗത്തു വന്നത് രാജ്യത്ത് നടക്കുന്നത് തെറ്റായ സമരമാണെന്നും സമരത്തിൽ ജനങ്ങളെ നയിക്കുന്നവർ യഥാർത്ഥ നേതാക്കളല്ലെന്നുമാണ് ബിപിൻ റാവത്ത് ഡൽഹിയിൽ വിമർശിച്ചത് പല സർവകലാശാലകളിലും വിദ്യാർത്ഥികൾ ആൾക്കൂട്ടത്തെ നയിച്ചുകൊണ്ട് അക്രമം നടത്തുകയാണെന്നും ബിപിൻ റാവത്ത് വിമർശിച്ചു ഇതിനെതിരെ സിവിലിയൻ കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഉവൈസിയെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഭരണഘടനാപരമായ ജനാധിപത്യത്തിന് വിരുദ്ധമാണ് സൈനിക മേധാവിയുടെ ഇടപെടലെന്നും വിമർശനം ഉയരുന്നുണ്ട് പ്രതികരിക്കാനുള്ള അവകാശം ഭരണഘടനാപരമാണെന്നും അത് സിവിലിയൻ കാര്യമാണെന്നും ഇതിൽ ഒരു പട്ടാള മേധാവിക്ക് ഇടപെടേണ്ട കാര്യമെന്താണെന്നുമാണ് അസദുദ്ദീൻ ഉവൈസി ചോദിച്ചിരിക്കുന്നത് ഈ നീക്കത്തിലൂടെ പട്ടാള മേധാവി സൂചിപ്പിക്കുന്നത് സർക്കാരിന്റെ ശേഷിയില്ലായ്മയാണെന്നും സർക്കാരിനെതിരായ വിരൽ ചൂണ്ടലാണ് അതെന്നും ഉവൈസി പറഞ്ഞു അക്രമം നടക്കുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ സർക്കാരിന് പോലീസും അർദ്ധ സൈനിക വിഭാഗങ്ങളും എല്ലാമുണ്ട് എന്തിനാണ് ഒരു പട്ടാള അധികാരി ഇതിൽ ഇടപെടുന്നത് എന്നും ഉവൈസി ചോദിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ഒരു വിദ്യാർത്ഥിയായിരുന്ന താൻ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി തന്റെ വെബ്സൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് പട്ടാള മേധാവി പറയുന്ന ന്യായം കണക്കിലെടുക്കുകയാണെങ്കിൽ മോദിയുടെ ആ ചെയ്തിയും തെറ്റാകേണ്ടതല്ലെന്നും आर्मी चीफ ने जो बात कही है वो सच है तो मैं सरकार से पूछना चाहता हूँ कि हमारे वज़र अजम प्रधानमंत्री अपने वेबसाइट पर लिखते हैं कि वो इमरजेंसी के दौर में उन्होंने एज स्टूडेंट हिस्सा लिया था तो फिर जब इमरजेंसी के दौर में जब स्टूडेंट ने हिस्सा लिया था तो अगर वो भी गलत अगर ये इनके बयान के वो भी गलत है फिर जे ने जयप्रकाश नारायण ने कहा था कि आइए एमरजेंसी में स्टूडेंट कहा था कि आइए इंदिरा गांधी के इमरजेंसी के खिलाफ एहतजाज करिए ये ये भी बताना पड़ेगा सरकार को को तीसरी बात यह है कि भूल गए कल, कल तो साहब के याद किए हैं कल। अटल बिहारी ने एडमिरल विष्णु भगत को हटाया था था वो क्या फिर നേതാക്കൾക്ക് അവരുടെ പരിധികളെ കുറിച്ച് നല്ല ധാരണയുണ്ടെന്നും ബിപിൻ റാവത്തിന് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരിധികളെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ എന്നുമാണ് മറു ചോദ്യം രാജ്യത്ത് ഇതാദ്യമായാണ് പട്ടാളത്തിലെ ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞ് രംഗത്തെത്തുന്നത് സിവിലിയൻ കാര്യങ്ങളിലുള്ള പട്ടാളത്തിന്റെ ഈ ഇടപെടൽ പരക്കെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗും ആർമി ജനറൽ വിപിൻ റാവത്തിന്റെ പ്രസ്താവനക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട് ഭരണഘടനാപരമായ ജനാധിപത്യത്തിന് വിരുദ്ധമാണ് പട്ടാള മേധാവിയുടെ പ്രസ്താവനയെന്ന് കോൺഗ്രസ് വക്താവ് ബ്രിജേഷ് കലപ്പ പറഞ്ഞു പട്ടാള മേധാവിയെ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ അനുവദിച്ചാൽ നാളെ അത് അദ്ദേഹത്തിന് പട്ടാള അട്ടിമറി നടത്താനുള്ള അനുമതിയായി പരിണമിക്കുമെന്ന് ബ്രിജേഷ് കലപ്പ കണിശമായി വിമർശിച്ചിട്ടുണ്ട് സൈന്യം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന പല രാജ്യങ്ങളിലും ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നതും സിവിലിയന്മാർ അടിച്ചമർത്തപ്പെടുന്നതും നിത്യ സംഭവമാണ്